ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമുക്ക് കേരളത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ തന്നെ നോക്കാം. കേരളത്തിലെ 14 ജില്ലകൾ ഏത് വർഷങ്ങളിലാണ് നിലവിൽ വന്നതെന്ന് നോക്കാം. ഈ വർഷങ്ങൾ പഠിക്കണമെങ്കിൽ നമുക്കൊരു 4 കോഡുകൾ പഠിക്കുന്നതിലൂടെ കേരളത്തിലെ 14 ജില്ലകളും ഏത് വർഷങ്ങളിലാണ് നിലവിൽ വന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആദ്യത്തെ കോഡ് ശ്രദ്ധിക്കാം. 49 കൊതിയന്മാർ തൃക്കോട്ടയിൽ. 49 കൊതിയന്മാർ തൃക്കോട്ടയിൽ. 49 എന്ന് പറഞ്ഞാൽ 1949. 1949 നിലവിൽ വന്ന ജില്ലകള് കൊതിയന്മാർ തൃക്കോട്ടയിൽ, കൊല്ലം, തിരുവനന്തപുരം, തൃക്കോട്ടയിലെ തൃശൂർ, കോട്ടയം. അപ്പൊ 1949 നിലവിൽ വന്ന ജില്ലകളാണ് കൊല്ലം, തിരുവനന്തപുരം, തൃശൂർ, കോട്ടയം. കൊല്ലം, തിരുവനന്തപുരം, തൃശൂർ, കോട്ടയം. രണ്ടാമത്തെ കോഡ് നോക്കാം. ആലപ്പാല കോഴിക്ക് 57 കണ്ണ്. ആലപ്പാല കോഴിക്ക് 57 കണ്ണ്. 57 എന്ന് വെച്ചാൽ 1957 നിലവിൽ വന്ന ജില്ലകൾ. ആലപ്പാല കോഴി, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. 1957 നിലവിൽ വന്ന ജില്ലകളാണ് ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. മൂന്നാമത്തെ കോഡ് നോക്കാം. വാ പത്തായത്തിൽ കയറാം. വാ പത്തായത്തിൽ കയറാം. 80, 82, 84. 80, 82, 84 സംഖ്യകൾ അതേ ഉടൻ തന്നെ പഠിക്കാം. വാ പത്തായത്തിൽ കയറാം. 80, 82, 84. വാ വയനാട്, പത്ത പത്തനംതിട്ട, കയറാം ക കാസർഗോഡ്. വയനാട് 1980, പത്തനംതിട്ട 1982, കാസർഗോഡ് 1984. ഈ ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കാം, കാസർഗോഡ് ജില്ല ഏറ്റവും അവസാനമായിട്ട് നിലവിൽ വന്ന ജില്ലയാണ് 1984. ഇനി അവസാനത്തെ കോഡ് നോക്കാം. എന്റെ മകന്റെ ഐ ഡി 58, 69, 72. എന്റെ മകന്റെ ഐ ഡി നമ്പർ ആണെന്ന് ഓർമ്മിച്ചാൽ മതി, 58, 69, 72. അതായത് എന്റെയിലെ എ എറണാകുളം, മകന്റെ മലപ്പുറം, ഐ ഡിയിലെ ഐ ഡി ഇടുക്കി. എറണാകുളം, മലപ്പുറം, ഇടുക്കി. നിലവിൽ വന്നത് എറണാകുളം 1958, മലപ്പുറം 1969, ഇടുക്കി 1972. ഈ കോഡുകളിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം ഓരോ വർഷവും ജില്ലകൾ. 14 ജില്ലകൾ നിലവിൽ വന്ന ഓരോ വർഷങ്ങളും പഠിച്ചെടുക്കാൻ ഈ കോഡുകൾ മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി.